നമസ്കാരം, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്നും ഇറങ്ങുന്ന രണ്ട് വണ്ടി കേട്ടോ, ഭാരത് ബെൻസിന്റെ വണ്ടിയാണ്. ഈ വണ്ടി ഇവിടെ വന്നിട്ട് ഏതാണ്ട് അനിഫ എത്ര ദിവസമായിട്ടുണ്ടാവും വണ്ടി വന്നിട്ട്? 10 ദിവസമല്ല അനിഫ, ഏതായിട്ട് കൺഫ്യൂഷനായി. 10 ദിവസം അല്ലെ? 10 ദിവസത്തോളമായിട്ടുണ്ട് ഈ വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ട്. നമ്മൾ അത്യാവശ്യം ഈ വണ്ടിയുള്ള വീൽ കപ്പുകൾ കാര്യങ്ങൾ, പിന്നെ അതു എന്ന് വെച്ചാൽ ഒരു ഭാരത് ബെൻസ് വണ്ടി നമ്മൾ കമ്പനിയിൽ നിന്ന് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു എക്സ്ട്രാ ഫിറ്റിങ്സുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ വീൽ കപ്പുകൾ കാര്യങ്ങളെല്ലാം ആണ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ലിപ്പും, അതേപോലെ തന്നെ സെൻറ്ററിൽ വരുന്ന ആ പീസുകളെല്ലാം നമ്മൾ ലെമണല്ലോ കളറാണ്, കളർ ഫ്ലൂറസെൻ്റ് ലെമണല്ലോ കളറാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വീൽ കപ്പ് ഉണ്ടോ ഇത്, അതേപോലെ തന്നെ ബാക്കിൽ ഇതേപോലെ ഇവിടെ ഒരു ലൈൻ, ഒരു കറക്റ്റായിട്ട് ഒരു ഫ്ലൂറസെൻ്റ് നമ്മൾ കറക്റ്റായിട്ടുള്ള ലൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുണ്ടോ, ഇത് ബാക്കിലുള്ള വീൽ കപ്പാണ്, ബാക്കിലുള്ള ഇത് ഫ്ലവറാട്ടോ, ഫ്ലവർ എന്നാണ് നമ്മൾ പറയുന്നത്, ഫ്ലവർ ടൈപ്പുള്ള വീൽ കപ്പുകൾ. അതുപോലെ ബോഡി ലൈറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട സ്റ്റിക്കർ വർക്കുകൾ ഉണ്ട്, ഇതേപോലുള്ള സ്റ്റിക്കർ വർക്കുകൾ, അതുപോലെ നമ്പർ, അതേപോലെ ഓൾ ഇന്ത്യ പെർമിറ്റ് എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഒരു വണ്ടി നമ്മൾ വണ്ടി കമ്പനിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അഡീഷണലി ഇതേപോലെ തന്നെ 2 ട്രാക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും വലിയ ഭയങ്കര പവറുള്ള രീതിയിലുള്ള ലൈറ്റൊന്നും അല്ല, ചെറിയ രീതിയിലുള്ള ലൈറ്റുകളും കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. MT ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന പട്ടാമ്പിയിലുള്ള വണ്ടിയാണ്. ഇവർക്ക് ഒരുപാട് വണ്ടികളുണ്ട്, അതേപോലെ തന്നെ 2 വണ്ടികളൊക്കെ ഒരു പുതിയ വണ്ടി ഇറക്കിയതാണ്. അതേപോലെ സ്റ്റിക്കർ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വേഗം വേഗം പറഞ്ഞു പോകുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് വണ്ടി അവർക്ക് കമ്പനിയിൽ കൊടുക്കണം. ഇന്നിപ്പോൾ കമ്പനി കൊണ്ടുപോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതെല്ലാം കഴിഞ്ഞാലാണ് അവർക്ക് വണ്ടി കമ്പനി വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് അതേപോലെ തന്നെ ഈ വണ്ടിയിലാണെങ്കിലും നമ്മൾ ലിപ്പുകൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വീൽ കപ്പുകൾ കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ കണ്ടോ ബാക്കിലേക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. വീൽ കപ്പുകൾ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് നമ്മൾ വണ്ടി അടിപൊളിയായിട്ട് ഇറക്കുക. ഇവിടെ വർക്ക്ഷോപ്പിൽ ഈ വണ്ടി വരാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസുകളും കാര്യങ്ങളും സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ് ഇവരെല്ലാം. അതേപോലെ തന്നെ അർസലി മധൂദ്, അതേപോലെ തന്നെ അനീഫ, ഇവർ 3 പേരാണ് ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നത്. കാരണം എന്താ, ഫ്രണ്ടിൽ ഗദ്ദാഫി എന്നൊക്കെ പറഞ്ഞ രണ്ടുപേരും ഇതിൻ്റെ തലിയായിരുന്നാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ മേളിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പേരും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കമ്പനി വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ഹോണുകളും കാര്യങ്ങളെല്ലാമാണ്, അതെല്ലാം മാറി അതുള്ള ഹോണുകളും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങനെയുള്ള റെയിൻ ഗാർഡ് ഉണ്ടോ, സൈഡിൽ വരുമ്പോൾ റെയിൻ ഗാർഡ് കാര്യങ്ങൾ, ഇപ്പോൾ മഴയുള്ള സമയമാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് ഓടിക്കുന്നതിനും വേറെ പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല, അതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെ സ്റ്റെപ്പിലാണെങ്കിലും ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് അത്യാവശ്യമായിട്ടുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഇപ്പോൾ വണ്ടി ഇന്നിപ്പോൾ നമ്മൾ ഡെലിവറി കൊടുക്കാൻ പോകണം. നമുക്ക് എന്തായാലും അനീഫാനെ ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അനീഫ ഇങ്ങോട്ട് വാ, അവിടെ ഭയങ്കര വെയിൽ. അനീഫ വാ ഇങ്ങോട്ട് വാ, എന്നിട്ടേ ഇനിയിപ്പോൾ നേരെ നമ്മൾ എങ്ങോട്ട് പോകണേ വണ്ടി? നേരെ ഷോറൂമിൽ പോകണം അല്ലേ. ഷോറൂമിൽ പോയിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇനിയിപ്പോൾ വേറെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? നേരെ ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി ഓടാനുള്ള പെർമിറ്റ് എല്ലാം കാര്യങ്ങൾ എല്ലാം റെഡിയാണ്, എല്ലാം റെഡിയാണ്. അപ്പം ഇനി ഓടിയാൽ മതി. അപ്പോൾ അനീഫ ശരിക്കും പറഞ്ഞാൽ ഏത് വണ്ടിയാണ് അനീഫോ ഇത് ചെയ്യണത്? ഇപ്പം ഇതിൻ്റെ ഏതായിരിക്കും അനീഫ കൂടുതലും യൂസ് ചെയ്യുന്ന ഏതായിരിക്കും? ഇതായിരിക്കും, 12 വീലായിരിക്കും അല്ലേ. അതേപോലെ തന്നെ മധൂദ് ഈ വണ്ടി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് മാറ്റി. പിന്നെ അവരിങ്ങനെ മാറി മാറി ആയിരിക്കും പോകുന്നതല്ലേ, ഇങ്ങനെ നിങ്ങൾ എല്ലാവരും മാറി മാറിയൊക്കെയാണ് നിങ്ങൾ പോകുന്നത് അല്ലേ. ഇത് ശരിക്കും ഏത് ഭാഗത്തേക്കാണ് നമ്മൾ ഈ വണ്ടിയുടെ ട്രിപ്പൊക്കെ കൂടുതൽ വരുന്നത്? നാഷണൽ പെർമിറ്റ് വണ്ടിയാണല്ലോ അല്ലേ, എങ്ങാടൊന്നും പറയാൻ പറ്റില്ല അല്ലേ. പല സ്ഥലങ്ങളിലേക്കായിരിക്കും അല്ലേ, പല സ്ഥലങ്ങളിലേക്കുള്ള ഓട്ടങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ അതിന് കിച്ചൺ ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അല്ലേ, അതിൻ്റെ അകത്ത് ഫുഡൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡുകളും കാര്യങ്ങളും നമുക്ക് റെഡിയായി കഴിക്കാൻ പറ്റും അല്ലേ. അതിനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ വണ്ടികളിലെല്ലാം കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം വെച്ചാൽ ഇവനാണെന്നുണ്ടെങ്കിൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാരണം ഇവനാണ് എൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനീഫാനെ കാണിച്ചു കൊടുക്കും, വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പണിയണം എന്നുള്ള രീതിയിൽ വന്നു. അത്യാവശ്യം നമ്മളാൽ കഴിയുന്ന രീതിയിൽ, നമ്മൾ അടിപൊളി അടിപൊളി എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ അത്യാവശ്യം ഒന്ന് ഭംഗിയാക്കി വണ്ടി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വണ്ടി പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വർക്ക് കമ്പനിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അതേപോലെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യവും, പിന്നെ ഫാൻ കാര്യങ്ങളൊക്കെ, ഡ്രൈവറിന് ഫാനും കാര്യങ്ങളെല്ലാം വേണം, അതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഫിറ്റ് ചെയ്ത് വിട്ട് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ MT ട്രാൻസ്പോർട്ട്സിൻ്റെ വണ്ടി പട്ടാമ്പി, ഈ വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ ഇന്നിപ്പോൾ ഡെലിവറി കൊടുക്കാൻ പോവുകയാണ്. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ നേരെ ഒരു കമ്മിലേക്കാണ് പോകുന്നത്. തൊട്ടടുത്തുണ്ടോ ഭാരത് ബെൻസിൻ്റെ ഷോറൂം വരുന്നത്, ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ഇല്ല, ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇവർക്ക് അവിടെ എത്താനായിട്ട് പറ്റും. കാരണം കമ്പനിയിൽ നിന്ന് ഒരുപാട് വണ്ടികൾ നമുക്ക് ഇതേപോലെ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്നുണ്ട്. അതേപോലെ ഈ ഐലൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇറങ്ങാനുള്ളതാണ്, അതിൻ്റെ വർക്കുകൾ സ്പീഡായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ വീൽ കപ്പിൾ പിടിപ്പിക്കാനുണ്ട്. അതേപോലെ തന്നെ മേളിൽ മിറർ കാര്യങ്ങളെല്ലാം ഉണ്ണിച്ചനം പിടിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓണത്തിന് മുമ്പ് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന വണ്ടികൾ മിക്കതും നമുക്ക് ഡെലിവറി കൊടുക്കാനായിട്ടുള്ളതാണ്.
പിന്നെ അതേപോലെ അതെ നമ്മുടെ ദോസ്തിന്റെ ആളാട്ടാ നമ്മുടെ ആള് ഇവിടെ വന്ന് നിൽക്കണ്ട പുള്ളിനെ ഇതിനു മുമ്പ് നിങ്ങള് വീഡിയോയില് കണ്ടിട്ടുണ്ട്. പിന്നെ എവിടെ ട്രിപ്പ് എവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം? ജ്യൂസ് പാക്കേജ് ആയിരുന്നു. ആണ് എവിടെയായിരുന്നു? തിരുപ്പതി, കാഞ്ചീപുരം, മഹാബലിപുരം, ആണല്ലേ, രാമേശ്വരം, കന്യാകുമാരി, തിരുവനന്തപുരം, തേക്കടി, മൂന്നാർ, കൊച്ചി. ഇന്ന് രാവിലെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഇന്നിപ്പോ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. 15 ദിവസം ട്രിപ്പ് കഴിഞ്ഞ് വന്നാണ്. 15 ദിവസം ട്രിപ്പ് കഴിഞ്ഞ് വരണ വഴിക്കാട്ട് അവരെ കൊമ്പിന് ചെറിയൊരു കംപ്ലൈന്റ് ഇവിടെ കമ്പും എന്നിട്ട് തട്ടിയിട്ടല്ലേ ചെറുതായിട്ടൊരു ഇത് പറ്റി. അപ്പൊ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ വന്നാണ്. അപ്പൊ വേറെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് നമുക്ക്. എന്താ വെച്ച് കഴിഞ്ഞാല് മനസ്സിലായി, അവർക്കും മനസ്സിലായി, ഇവിടെ നിലത്ത് നിൽക്കാൻ നേരമില്ല എന്നുള്ള മനസ്സിലായി. തിരക്കാണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യാന്ന് പറയുമ്പോൾ കൊമ്പിൻ്റെ പരിപാടി അത്യാവശ്യം ആയതുകൊണ്ട് അതിപ്പോൾ നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ എന്തൊരു കാര്യമാണ്, അപ്പം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രീ ആകുമ്പോൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതുണ്ടോ? അപ്പോൾ അതാണ്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു ലൈലൻ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ഒരു വണ്ടി ഇതുണ്ട്. ഇവിടെ പറഞ്ഞാൽ വേറൊരു വണ്ടി വന്ന് കിടക്കുന്നുണ്ട്. കുറച്ച് വർക്കുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് നാളെ തുടങ്ങണം. ഇത് നാളെ കൊടുക്കാനുള്ളതാണ് ഈ വണ്ടി. കാരണം നേരത്തെ ബുക്ക് ചെയ്ത് വന്നതാണ്, നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയായി പോയി. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതും കൂടി നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതെ, ഇവിടെ അതെ, ഇവനാണെങ്കിൽ അനീഫ ധൃതി പിടിക്കുന്നത് പോകാനായിട്ട്. വേറെ ഒന്നുമല്ല ഏട്ടാ, അവിടെ നിന്ന് വിളി വന്നോണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, അവിടെ നിന്ന് ഇവർക്ക് വിളി വന്നോണ്ടിരിക്കുന്നത് പോകാനായിട്ട്. അപ്പോൾ അനീഫ ഓക്കെ, താങ്ക് യു മധുദേ. ഓക്കെ താങ്ക് യു ഏട്ടാ. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് കാണാം ഏട്ടാ. അപ്പോൾ വണ്ടി തന്നെ വളരെ സന്തോഷമായിട്ട്, വളരെ ഇതായിട്ട് പ്രാർത്ഥന കൂടിയാണ് നമ്മൾ വണ്ടികളെല്ലാം വിടുന്നത് നിങ്ങൾ ഏട്ടാ. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഓക്കെ താങ്ക് യു. അതുപോലെ തന്നെ ഇതുണ്ടതെ, നമ്മുടെ വർക്ക്ഷോപ്പിൽ മൂന്ന് പേര് വന്നിട്ട് വന്നത് നമ്മുടെ ഷായി ചേട്ടൻ, ചേട്ടൻ ഒരു വിനോദ് സനലേട്ടൻ, തൻ്റെ പേര് മണി സായി ചേട്ടൻ. പിന്നെ എപ്പോഴും വിളിക്കുന്നത് മണി സനലേട്ടൻ സായി ചേട്ടൻ. പിന്നെ മൂന്ന് പേര് ചേർത്തലയിൽ നിന്ന് നമ്മുടെ അടുത്ത് വന്നായിരുന്നു. ചേർത്തലേ നമ്മുടെ സ്ഥലം കറക്റ്റ്? ചേർത്തലല്ലേ? ചേർത്തല എവിടെയാ? പതിനൊന്നാം മൈലല്ലേ? പതിനൊന്നാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് രണ്ടുപേരും. സനലേട്ടോ ഇത് എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണാ? സന്തോഷത്തിലിരിക്കുന്നു. ഏ പുള്ളിയേട്ടാ, ഈ പുള്ളിക്കാരനാണ്, മണിച്ചേരനാണ് വണ്ടിയുടെ സാരഥി. കറി വണ്ടി ഓടിച്ച നേരം 16 മീലുള്ള ട്രെയിനാണ് പുള്ളി ഓടിക്കുന്നത് അല്ലേ. പിന്നെ ഓരോ സാധനങ്ങളൊക്കെ വേണം. ജാക്കി തന്നെ ഇരിക്കുന്ന ജാക്കിയും കാര്യങ്ങളൊക്കെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാക്കിയും കാര്യങ്ങളെല്ലാം കൊടുക്കണം. അതെല്ലാം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ വർക്കാണെങ്കിൽ കഴിയുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർ കറക്റ്റ് സമയമൊക്കെ നോക്കി നമ്മൾ വണ്ടി ഇറക്കുന്ന അല്ലേ, അങ്ങനെയാണല്ലോ. അപ്പോൾ നാളെ രാവിലെ അല്ലേ 10:30 നാളെ രാവിലെ 10:30 നമ്മൾ വണ്ടി ഇറക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് 22-ാം തീയതി വൈകിട്ട് ഞാൻ വണ്ടി കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞിരുന്നു. അതനുസരിച്ചിട്ട് അവരവിടെ നിന്ന് പോകുന്നിരിക്കണം. അവരെന്നോട് പറഞ്ഞിരുന്നു പോയപ്പോൾ അവർ പിന്നെ പോയിട്ട് നിങ്ങൾ വന്നിട്ടില്ല. അവരിന്ന് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നതാണ് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, കാറ്റൊക്കെ കൊണ്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വൈകിട്ട് നമുക്ക് വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആ വണ്ടിയും കൂടി വിടും. പക്ഷേ ആ വണ്ടി വിടുന്ന സമയത്ത് ഇരുട്ടാവും. അപ്പോൾ എങ്കിലും ഇരുട്ടായാൽ പോലും നമ്മൾ എന്തായാലും ആ വീഡിയോയിൽ നിങ്ങൾ ആ വണ്ടി നമ്മൾ കാണിച്ചു തരും, എന്തൊക്കെ വർക്ക് ചെയ്യുന്നുള്ളത്. ഞാനിപ്പോൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇതുണ്ട് ദോസ്ത് എന്ന് പറഞ്ഞിട്ടൊരു വോൾവോ ആട്ടാ. ഇത് 40-40 സീറ്റ് വോൾവോയാണ്. ദോസ്ത് എന്ന് പറഞ്ഞൊരു വോൾവോ ബസ്സാണ്. അത് അതിന് മെയിനായിട്ട് കുറച്ച് ലൈറ്റ് വർക്കുകളും കാര്യങ്ങളും. അതിന് ഈ കൊമ്പാട്ടോ, ഈ കൊമ്പാണ് ഈ വണ്ടിയുടെ കംപ്ലൈൻ്റ് ആയത്. അതെല്ലാം നമ്മൾ റെഡിയാക്കി, ഇതെല്ലാം നമ്മൾ റെഡിയാക്കി അതെല്ലാം ഫിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ലൈറ്റ് വർക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അത് എത്ര സീറ്റാണോ ഇത്? 45 അല്ലേ. ഫുൾ എ സി അല്ലേ? സെമി സ്ലീപ്പർ അല്ലേ? ഇതണ്ടാ, ഇതാട്ടോ വോൾവോടെ ഉള്ളവശം. ഇതാണ് ഇപ്പൊ ഓട്ടം കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂട്ടാ. അപ്പൊ അതിനെ കുറച്ച് മൊത്തം ക്ലീൻ ചെയ്യാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം അവരുടെ ഒരുപാട് സാധനങ്ങളെല്ലാം വണ്ടിയുടെ അകത്തുണ്ട്. ഇനി അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം. അപ്പൊ ഇനി ചെന്നിട്ട് ക്ലീൻ ചെയ്ത് റെസ്റ്റ് ചെയ്തിട്ട് നാളെ ഓട്ടുണ്ടോ? നാളെ വെളുപ്പിനുണ്ടല്ലേ. അത് എത്ര ദിവസം പരിപാടിയാ? പറ്റും, അവന് കുഴപ്പമില്ല, റെസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ആണല്ലേ. ഇതെന്ത് സാധനം? റിവേഴ്സ് ക്യാമറ അല്ലേ? ഇത് റിവേഴ്സ് ക്യാമറ. പിന്നെ എന്തൊക്കെ സംഭവങ്ങൾ? ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇതൊക്കെ എന്താ സംഭവങ്ങളോളൂ? ഇതൊക്കെ ഇത് ബാറ്ററി വണ്ടി അപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് പൊക്കണം താത്തനാക്കാം. മറ്റേ ട്രാക്ഷൻ കൺട്രോൾ. ഇത് നമ്മള് ഹൈ റേഞ്ച് ഒക്കെ കയറുമ്പോള് വണ്ടി ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിട്ട് ഓൺ ചെയ്തിട്ട് ഓടിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നേരെ നമുക്ക് ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് ആക്കാം. താഴത്താണോ എന്റെ ലിവർ അല്ലേ? ഓ, താഴത്ത് ചവിട്ടണാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങക്ക് എ സി ഫുള്ളായിട്ട് നിങ്ങക്ക് കിട്ടൂല ഇവിടെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതായത് എന്താ ഇതാണ്ട് സ്വിച്ച് വരും കാര്യങ്ങളൊക്ക് ഞാൻ കാണിച്ചതെന്നല്ല. ഇനി വോൾവോക്ക് സംശയമുള്ളവർക്കൊക്കെ നോക്കിക്കോട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതുണ്ടോ, ഇത് ദോസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ആയിട്ടാ. നിങ്ങൾക്ക് ഒരുപാട് 49 സീറ്റ് ഒക്കെ അല്ലേ നമുക്ക്? 49 ഓ അത് ശരി. എവിടെ? വൈപ്പിനിലല്ലേ നമ്മുടെ? വൈപ്പിനിലല്ലേ? വൈപ്പിനിലാണ്. അപ്പോൾ വൈപ്പിൻ ഭാഗത്തുള്ളവരൊക്കെ
ഇവരുടെ നമ്പർ വിളിക്കുക, ദോസ്തെന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടൂടാ, പൈപ്പിൻ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇത് നമ്മുടെ വിജയയുടെ വണ്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുള്ള് സൈഡുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ തേച്ച് മിനുക്കി പുട്ടി വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ നമുക്ക് സർഫേസർ അടിക്കാൻ പറ്റും. സർഫേസർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ കളർ അടിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ആയി കിടക്കുക കേട്ടോ. ഈ വണ്ടി തന്നെ ഇതുണ്ടോ, ഇത് ശരിക്കും നമ്മുടെ വീൽ കപ്പ് ആട്ടോ, ആ വണ്ടിയിലുണ്ടോ, ആ ലോറിയിൽ ഫിറ്റ് ചെയ്യാനുള്ള വീൽ കപ്പാണോ, അതിൻ്റെ ബാക്കിൽ ഫിറ്റ് ചെയ്യാനുള്ള വീൽ കപ്പാണ് അത് തന്നെ. അതിവിടെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കണം. എന്താ വിഷ്ണു, ഹോളിടണോ? ആണല്ലേ, ഇത് വിഷ്ണു ആട്ടാ. വിഷ്ണുവിൻ്റെ സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രത്ത്. വിഷ്ണു നമ്മുടെ പുതിയ ആളാണ്, നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടില്ല. ഇതുണ്ടോ, ഇതേപോലെ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് ഇപ്പം ഇതിനെ ഹോളിടും. വീൽ കപ്പുകളെല്ലാം ഹോളിട്ട് കപ്പും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അത് ഫിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഈ വണ്ടി നാളെ നമുക്ക് പെയിൻ്റ് അടിക്കണം. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് വർക്കുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, കാരണം ഇതിൻ്റെ പുട്ടി വർക്കുകളും കാര്യങ്ങൾ ഫുള്ള് കഴിഞ്ഞു. ഇപ്പോൾ നാളെ ഇപ്പോൾ സർഫേസർ അടിച്ച് നാളെ തന്നെ ഇത് കളർ അടിക്കണം, അതിനുള്ളൊരു തിരക്കിലാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ വണ്ടി ഇതാണ്, നമ്മളിന്ന് 16 വീല്. ഇന്നിപ്പോൾ ഇറങ്ങാനായിട്ടുള്ള വണ്ടി കേട്ടോ. അതിന് സ്കേർട്ട് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഫിനിഷർ ഫിറ്റ് ചെയ്തു, വീൽ കപ്പ് ഫിറ്റ് ചെയ്തു, അതിൻ്റെ മേളിൽ വരുന്ന ഫ്രെയിൽ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു. ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ഇതുണ്ടോ, ഇതിൻ്റെ ക്ലാമ്പാട്ടോ, ഇത് നമ്മുടെ വീൽ കപ്പിനുള്ള ക്ലാമ്പാണ്. വായി വേണ്ട, ബ്ലാക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീൽ കപ്പും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യും. ഫ്രണ്ടിലുള്ള വീൽ കപ്പൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കയറാൻ വലിയ പാടാട്ടെ, ജീൻസ് ഇട്ടേക്കണോണ്ടേ, ഇത് കയറാൻ വലിയ പാടാ. ഞാനൊന്ന് കയറി നോക്കട്ടാ ഒരു മിനിറ്റ്. ഒരു കത്ത് സ്റ്റീരിയോ ഉണ്ടോ, നമ്മുടെ 9-inch ആൻഡ്രോയിഡ് സ്റ്റീരിയോ, നല്ല പക്ക ക്ലിയറായിട്ട് ആ ഡാഷ് ബോർഡിൽ തന്നെ കറക്റ്റായിട്ട് ഡ്രൈവറിൻ്റെ ഇവിടെ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതല്ല, നല്ല കറക്റ്റ് പക്ക ഫിറ്റിങ്ങിലാണ് നമ്മൾ കുഷ്യനും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടിരിക്കുന്നതുണ്ടോ. കുഷ്യനും കാര്യങ്ങളെല്ലാം അടിച്ച് സെറ്റ് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഡ്രൈവറിനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. അതേപോലെ തന്നെ ബെർത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ സ്പീക്കർ കാര്യങ്ങളെല്ലാം നമ്മൾ മാറിയിട്ടുണ്ട് കേട്ടോ, പുതിയ സ്പീക്കറും കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതുണ്ട് സൈഡിൽ വരുന്ന ബോഡി ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പി കാര്യങ്ങളെല്ലാം നമ്മളിവിടെ എല്ലാം ഫിറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ ക്ലാമ്പും കാര്യങ്ങളെല്ലാം ഈ സൈഡിൽ 2, 4, 8 ക്ലാമ്പാണ് ഈ സൈഡിൽ വന്നിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ആഡ്ബ്ലൂവിൻ്റെ ടാങ്കിൻ്റെ ഫ്രെയിം ആണ്. കാരണം ഗ്രില്ല് കാര്യങ്ങളെല്ലാം അടിച്ചു കഴിഞ്ഞു, ഡീസൽ ടാങ്കിൻ്റെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതേപോലെ തന്നെ പ്രസാദ് എവിടം വരെ, 7 മണിയാണ് പറഞ്ഞേക്കണത്. ഷായച്ചേട്ടൻ്റെ ആ മുണ്ടൊക്കെ അയച്ചിട്ടേക്കണ, ഇനി പുള്ളി മറ്റേ പഴയ കളരി സ്വഭാവം ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ. 4 ലൈറ്റും കൂടി ഉള്ള, പക്ഷെ ഫ്രണ്ടിൽ ഇനി പണിയെടുപ്പുണ്ടല്ലോ. അത് ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞോ, ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞോ, അത്രേ ഉള്ളല്ലേ. ആ അപ്പൊ പ്രസാദിന്റെ പണി കഴിഞ്ഞു അല്ലേ. റിവേഴ്സ് ലൈറ്റ് പിടിപ്പിച്ചില്ലേ, റിവേഴ്സ് ലൈറ്റ് പിടിപ്പിച്ചു. ആ അതിന്റെ ക്ലാമ്പ് റെഡി ആയിക്കുന്നത്. ഇവനാണെന്നുണ്ടെങ്കിൽ വിഷ്ണു വീൽ കപ്പ് എല്ലാം റെഡി ആക്കി കൊടുക്കണമെന്ന് വെച്ചേക്കണാണ്. ഇനിയിപ്പോൾ അത് നേരെ ഇതിലേക്ക് എടുത്ത് പിടിപ്പിക്കും. ക്ലാമ്പെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ മുഖച്ഛായ മൊത്തം മാറും. അതിന് ഫ്ലാപ്പ് ഉണ്ടാവും, ഫ്ലാപ്പൊക്കെ പുതിയതായിട്ട് ഇട്ടുണ്ടാവും. നല്ല അടിപൊളി കൺവെയർ ബെൽറ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തേക്കണത് ബാക്കിൽ. അതേപോലെ തന്നെ ഇത് ഇതിവിടെയാണ് വരുന്നത്, കമ്പനി വരുമ്പോഴേ ഈ ഈ സ്ഥാനത്താണ് ഇത് വരുന്നത്. അത് പൊക്കി ഫ്രണ്ടിലേക്ക് വെക്കണം. അത് കാരണം എന്താണെന്ന് അറിയാമോ, ഇത് പൊക്കി ഫ്രണ്ടിലേക്ക് മേളിലേക്ക് വെച്ചില്ലയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പെട്ടി പോകുമ്പോൾ താഴെ ഒന്ന് ഇടിച്ച് മെറ്റിലോ കല്ലൊക്കെ കയറ്റുമ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് അതെല്ലാം പൊട്ടിപ്പോവും. അതേപോലെ റിവേഴ്സ് ലൈറ്റ് ഓൾറെഡി വരുന്നുണ്ട് കമ്പനി, അന്നാലും പറഞ്ഞുകൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം റിവേഴ്സ് എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഒന്നും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ സൈഡിലും അതേപോലെ തന്നെ നമ്മൾ മേളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ ആണ് പൊക്കി വെച്ചിരിക്കുന്ന ഫ്ലാപ്പ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ടോ. ഇതെല്ലാം സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്റ്റോപ്പിൻ്റെ ബോർഡ് പിടിപ്പിക്കാനുണ്ട്. ഏതാണ്ട് ഒരു 7-7.5 ആകുമ്പോഴത്തേക്കും എല്ലാ പരിപാടിയും കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാജിട്ടാ നമുക്കൊരു 7:00, 7:30 നമ്മുടെ നീയുടെ പേരെന്താ? വടക്കേ മറ്റത്ത് എന്തൊക്കെയാണ് നമ്മളവിടെ ചെയ്യുന്നത് മെയിനായിട്ട്? കട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ കട്ടകൾ ആണോ? ഇതേപോലത്തെ കട്ടകൾ, അതേപോലെ തന്നെ ഓളബിക്സും ഉണ്ട്. നമ്മൾ വീടൊക്കെ പണിയുന്ന ടൈപ്പ് കട്ടകളും കാര്യങ്ങളെല്ലാം. ഓ അത് ശരി. അവിടെ നമ്മൾ വേറെ വല്ല കമ്പനിക്കാണ് കൊടുക്കണത് വീടുകൾ അങ്ങനെയൊക്കെയാണോ? ആ ആളുകൾ വന്ന് അവിടെ എടുക്കും, നമ്മൾ സപ്ലൈ ഉണ്ടല്ലേ. അപ്പം മെയിനായിട്ട് ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ കട്ടകളത്തിലേക്ക് മെയിനായിട്ട് അടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പുറത്തൊക്കെ നമുക്ക് ഓടാം അല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ഇവനെ കൊണ്ട് ഇവനെ വന്നിട്ട് ഇപ്പോൾ കുറേ നേരമായി. ഇവൻ ഈ സെയിം ഈ കണ്ടോ, ഈ രീതിയിലുള്ള സെയിം വണ്ടി തന്നെയാണ് അവൻ്റെ. അപ്പോൾ അതിന് കുറച്ച് ലൈറ്റുകളല്ലേ, കുറച്ച് ലൈറ്റുകൾ ഫിറ്റ് ചെയ്യാനുണ്ട്, സ്കേർട്ട് ഫിറ്റ് ചെയ്യാനുണ്ട്, പെയിൻ്റ് അടിക്കാനുണ്ട്, ഓരോരോ പണികളുണ്ട്. പറഞ്ഞു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 ദിവസം പണിയുണ്ട്, പക്ഷേ 2 ദിവസം കൊണ്ട് വേണം അല്ലേ. നാളെ തന്നെ റെഡിയാക്കി തന്നെ പറഞ്ഞു അവനിവിടെ നിൽക്കണേണ്. ഓണം ഓണോണി നിനക്കെന്താ ഇപ്പം? ആണോ നിങ്ങൾക്ക് ആടണ്ട? ഓ അശ്ശരി അശ്ശരി, അതാണ് പ്രശ്നം. ഓണത്തിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നടക്കണം, അതാണ് ഏറ്റവും വലിയൊരു പാട് അല്ലേ. ആ ഇവിടെ പണിക്കാർക്ക് ലീവ് കൊടുക്കണ്ടേ, അതാണ് വിഷയം. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതെല്ലാം നടക്കും, ഓരോരോ കാര്യങ്ങളെല്ലാം നടക്കും. അതേപോലെ തന്നെ അതുണ്ടാ
നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇതാണ്, ഇതാണ്ട് ദോസ്ത് വണ്ടി ഇതാണ്, ഓളോ കിടക്കണണ്ട, ഇത് നോക്കി എന്ത് നീളവും നോക്കി ഇതണ്ട. അതേപോലെ തന്നെ അതെ ഈ വണ്ടിയുടെ കൂടെ പോകുന്ന ആളാണ്ട് ഈ ഇദ്ദേഹം. ഏ പേരെന്താ? ഏ സൗരവ്. സൗരവ്. ഇത് സൗരവ് ആട്ടാ. സൗരവിന്റെ വീട് എവിടെയാ? നായരമ്പലത്താ. ഇവിടെ ഇത് കൂടെ പോണാണോ? ഡബിൾ ആണല്ലേ. ഓ അത് ശരി. ഡബിൾ ഡ്രൈവർ ലോങ് ഒക്കെ പോകുമ്പോൾ രണ്ടുപേരുണ്ടാവും അല്ലേ? ആണല്ലേ. ആ പറഞ്ഞു, പുള്ളി പറഞ്ഞു. അപ്പൊ 15 ദിവസം ട്രിപ്പ് ഒക്കെ കഴിഞ്ഞു വന്നു. ഇപ്പൊ നാളെ ഉണ്ടല്ലേ? നാളെ ട്രിപ്പ് ഉണ്ട്. കഴിഞ്ഞില്ല നമ്മുടെ പരിപാടി കഴിഞ്ഞാ? ഇപ്പൊ എന്തിട്ടുള്ളേ? ഞാൻ സൗരവിനോട് നേരത്തെ പറഞ്ഞു. ആ പറഞ്ഞ പോലെ തന്നെ അല്ലേ? അതാണ് പ്രശ്നം. അപ്പോ ഏഹ് അല്ല അതാണ്, ഇവിടെ എന്തായാലും 3-4 ദിവസം അവധി ആയിരിക്കുള്ളൂ. കാരണം പണിക്കാരൊക്കെ വീട്ടിൽ പോകണ്ടേ, അവരൊക്കെ പോകുമല്ലോ. ആ അല്ല അവർക്കൊക്കെ ഒന്ന് പോകണ്ടേ, വീട്ടിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിടിച്ചൊക്കെ വരണ്ടേ. അപ്പൊ അതിന്റേതായ ഒരു സമയം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ സൗരവ്. അപ്പൊ ഓക്കെ താങ്ക് യു. അപ്പൊ അതെ നമ്മുടെ ആളുണ്ട് ഇവിടെ, അവർ ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അതെ ഇവിടെ സഞ്ജിത് ഭായ് ക്ലാമ്പ് ഉണ്ടാക്കണാ. ആ രണ്ട് ഭായും കൂടിയാണ് ക്ലാമ്പ് ഉണ്ടാക്കുന്നത്. അടിപൊളി. ഇവന്മാർ 2:30 രാവിലെ എനിക്ക് പണി തന്നു, 2:30 ബാങ്കിൽ പോകണമെന്നും പറഞ്ഞേ പോയി കളഞ്ഞു. രാവിലെ ഒന്നും പറയണ്ട, അവൻ കുറച്ച് നേരത്തെ വന്നവൻ. അതുകൊണ്ട് ആകെ പണി ഇവിടെ കൈ. പിന്നെ അതെ ഇതെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റുകൾ കാര്യങ്ങളുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു പൈപ്പ് വെൽഡ് ചെയ്യാനുണ്ട്. അത് പറഞ്ഞിരുന്നു, അത് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി എല്ലാം കഴിയും. ഇതുണ്ടാ, ഇത് നമ്മുടെ ജിഷ്ണു ഭായി ആട്ടാ, കൊടുങ്ങല്ലൂർ ജിഷ്ണു. ജിഷ്ണുവിൻ്റെ ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അല്ലേ ജിഷ്ണു ഭായി? പരിപാടി കഴിഞ്ഞാ അടിപൊളിയായിരുന്നു അല്ലേ? ഏ അപ്പോൾ എന്നോട് പറഞ്ഞ് വെഡിങ് ആനിവേഴ്സറിയാണ്, അപ്പോൾ ആ സമയത്ത് വൈകിട്ട് നേരത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലേ നേരത്തെ വണ്ടി എടുത്തിട്ട് പോകാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേയും കാര്യങ്ങളൊന്നും ആഘോഷിക്കാൻ പറ്റില്ല അല്ലേ. അഖിലേ വണ്ടി പണി കയറ്റിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഘോഷിക്കാൻ പറ്റുമോ? സങ്കടം പറഞ്ഞോണ്ട് എന്താ പറഞ്ഞ ഉള്ളി വെഡിങ് ആനിവേഴ്സറി വണ്ടി കൊണ്ടുപോകാൻ. ഓക്കെ, അതായത് വിഷ്ണുഭായുടെ കൂട്ടുകാരനാട്ടാ അല്ലേ വണ്ടി? നമ്മളാണോ? നമ്മൾ ഡ്രൈവറാണല്ലേ വേണ്ട. അപ്പോൾ വിഷ്ണുഭായുടെ ഡ്രൈവറാണ്. അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇനി പുള്ളിയാണ് നോക്കുന്നത്. ടർപ്പായൊക്കെ വാങ്ങിച്ചു നമ്മൾ. ആ അത് എവിടെയാണത്? കമ്പനിയിൽ നേരിട്ടല്ലേ? ആണല്ലേ. ആ അങ്ങോട്ട് പോകണ്ട, നമ്മൾ നേരെ നമ്മുടെ അഡ്രസ്സിൽ അയച്ചു തരും. ഓ അത് ശരി. ആണല്ലേ ജിഷ്ണു, അതിന് പെർമിറ്റ് ആയാ നമുക്ക് വണ്ടിയുടെ? ആർ സി ആയിട്ടില്ല അല്ലേ? അടിയിലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒരുപാട് വണ്ടികൾ കഴിഞ്ഞ ദിവസം വന്ന വണ്ടികൾക്കൊക്കെ ഒരുപാട് ഒരു മാസം വരെ ഡിലേ വന്ന വണ്ടികളുണ്ട്. ആണല്ലേ. അന്നേ പെർമിറ്റ് ഇട്ടാ എത്ര ഡിലേ വരുന്നത്? പുള്ളിക്ക് ഇതെങ്ങനെയും കൊണ്ടൊന്ന് വീടിനോട് കൊണ്ടൊന്ന് ഇടണമെന്ന് ഇട്ടണമെന്ന് എങ്ങനെയെങ്കിലും ഇല്ല. ആരെ പറഞ്ഞ പോലെ ഇതേ കൊറേ ദിവസം അല്ലെ കിടക്കണേ. ഇപ്പൊ പുള്ളിയല്ല വേറെ ആരും ഉണ്ടട്ടാ പറയാൻ പോയത് അബദ്ധം. ഏത് ഇതെന്ത്? ഞാൻ വെറുതെ അറിയാതെ പറഞ്ഞു പോയല്ലേ ജിഷ്ണുഭായി. ഏട്ടറാകില്ലേ ഡിലേ ആക്കണ്ട, എന്തായാലും ജിഷ്ണുഭായിക്ക് നമ്മളൊന്ന് കൊടുക്കാന്ന് പറഞ്ഞല്ലേ. ആ കാര്യം കയറ്റി വെച്ച് കഴിഞ്ഞല്ലോ. ആ കാര്യം കൊണ്ട് കയറ്റി വെച്ച പരിപാടി. നാളെന്തേലും അറിയോ? ും പോലും ഇതൊക്കെ കിട്ടിയിരുന്നു വെറുതെ കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂരില്ലേ വീട്? ആ ഏരിയയിലൊക്കെ ഇട്ടാണ് കൂട്ടിക്കണോ അങ്ങോട്ട്. എന്നതെ അതേപോലെ ഉക്കൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഉക്കെല്ലാം നമ്മള് പുതിയത് ഫിറ്റ് ചെയ്തതാണ്. ഫുൾ ഉക്ക്, കുറെ ഉക്കുകൾ നമ്മള് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര നല്ല ലോഡൊക്കെ കയറ്റി പോണ വണ്ടി ആയതുകൊണ്ടേ നല്ല രീതിയിൽ കയറ് വലിച്ച് കെട്ടിയില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ലോഡൊക്കെ തെറിച്ച് വന്നു. അത് വെൽഡിങ്ങും പക്കേ ഇരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ സാധനം ലോഡൊക്കെ തെറിച്ച് എവിടെയെങ്കിലൊക്കെ പോവും. അങ്ങനെ കഴിഞ്ഞാളാകില്ലേ റിവേഴ്സ് ആയിട്ടാ സെറ്റെല്ലാം ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെ, ക്യാമറ ഓക്കെ, പിന്നെ നമ്മുടെ കിച്ചൺ ബോക്സ് ഇല്ല അല്ലേ? ഇതുണ്ടത് കിച്ചൺ ബോക്സ് ഇതാട്ടോ. പെയിന്റ് അടിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ അവരുടെ സ്റ്റവും കാര്യങ്ങളും ബിരിയാണി ചെമ്പും കാര്യങ്ങളെല്ലാം കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി. അതേപോലെ ഫാനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കണ്ട സ്റ്റീരിയോ വെച്ചാണ് ഓക്കെ. ഇത് കണ്ട 9-inch ആൻഡ്രോയിഡ് സ്റ്റീരിയോയാണ് നമ്മൾ വെച്ചേക്കണത്. ഇത് നോക്കിയേ, ഇതുണ്ടത് 9-inch ആൻഡ്രോയിഡ് സ്റ്റീരിയോയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കണത്. അതേപോലെ തന്നെ ഫാനും കാര്യങ്ങളെല്ലാം അവിടെ ഫിറ്റ് ചെയ്തു. വേറെ ഒന്നുമില്ല കേട്ടോ. ഈ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞു. കാരണം ഫ്രണ്ടിലാണെങ്കിൽ ഒരു ക്യാമറയും വേറൊരു ക്യാമറയും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പുള്ളി വാങ്ങിച്ചിട്ട് വന്നാൽ പുള്ളി ചോദിക്കണം അതെന്താ സംഭവം എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് അറിയണം. ഇങ്ങോട്ട് ഫ്രണ്ട് ക്യാമറയാണെന്നു, ഡാഷ് ക്യാമറയാണെന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക. അത്യാവശ്യം നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടാണ്. ഇനി എൻ്റെ മേളിൽ ക്യാരിയറും കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോകും. ഈ വീൽ കപ്പാട്ടോ നമ്മൾ പിടിപ്പിക്കണേ വണ്ടിക്ക്. ഇത് നോക്കിയേ വിഷ്ണു, ഓക്കെ അല്ലേ? നമ്മുടെ ആ ഉള്ളിലുള്ള നെറ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്തില്ലേ കേട്ടോ? ക്ലാമ്പ് ഒക്കെ നെറ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ ഹബിൻ്റെ കണ്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു മോഡൽ വീൽ കപ്പാണ് നമ്മൾ ഫിറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ വീലിനും ഇതേ മോഡലാണ്. അടിപൊളി ആയിരിക്കും ഈ വീൽ കപ്പും കൂടെ ഒന്നിരുന്നത്. ഫ്രണ്ടിലുള്ള വീൽ കപ്പ് എല്ലാവരും വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ.
നമ്മുടെ റഷീദിക്കായും റിസ്വാനും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ വർക്കാണ് ലാസ്റ്റ് ഫൈനൽ വർക്ക്. റഷീദിക്കാടെ കലാബിരുദാണ് ഇനി തുടങ്ങാൻ പോണത്. കണ്ട ടൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഒരു 7.5 മണിക്കുള്ളിൽ ഇത് നമുക്ക് റിലീസ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടാ. റഷീദിക്ക നമുക്കൊരു 1 അവർ അല്ലേ, 1 മണിക്കൂർ മാക്സിമം. പേര് ഇതൊക്കെയല്ലേ ഉള്ളൂ, പേര് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഷീക? ആ NP അങ്ങനെയുള്ളതൊക്കെ ഉള്ളല്ലോ അല്ലേ. മാക്സിമം ഒരു മണിക്കൂറിന് വേണ്ട അല്ലേ, അത്രയും മതി. അപ്പോൾ 1 മണിക്കൂർ. സുവാനെ ഉഷാറല്ലേ? ആ നമ്മുടെ പയ്യനാട്ടാ. അപ്പോൾ അവരത് ഒട്ടിക്കാനുള്ള പരിപാടിയാണ്.